കൂട്ടുകാരെ, ശാലോം ടി വി ഒരുക്കുന്ന ലണ്ടൻ ചലഞ്ചിന്റെ 36-ാം എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ. I'm Joe. I'm Diana. I'm Josh. I'm Sarah. I'm Angela. ഇന്നത്തെ സെയിൻസ് കോർണറിലെ സെയിൻ ആരാ? ഇന്നത്തെ സെയിൻസ് കോർണറിൽ അലിസാൻഡി നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സെയിൻറ് ക്ലാരയെ കുറിച്ചാണ്. അത് എന്റെ വിശുദ്ധയല്ലേ? അയ്യോ, അത് ശരിയാണല്ലോ. ക്ലാര നിന്റെ വിശുദ്ധയാണല്ലോ. അതെ. അപ്പൊ നമുക്ക് നമ്മുടെ സെഗ്മെന്റിലേക്ക് മൂവ് ചെയ്യാം. സെയിൻസ് കോർണർ. ലണ്ടൻ ചലഞ്ചിൻ്റെ സെയിൻസ് കോർണർ സെഗ്മെൻറ്റിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. സുഖമല്ലേ എല്ലാവർക്കും? നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ വിശുദ്ധരെയൊക്കെ പരിചയപ്പെട്ട് വിശുദ്ധരുടെ ജീവിതത്തിലെ പുണ്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വിശുദ്ധയെക്കുറിച്ചാണ്. വിശുദ്ധയുടെ പേര് ക്ലാര. ഇംഗ്ലീഷിൽ ക്ലെയർ എന്ന് പറയും. അസീസിയിൽ നിന്നുള്ളൊരു വിശുദ്ധയാണ് ക്ലാര. പുണ്യാളത്തി വളരെ ഒരു ഭയങ്കര റിച്ചായിട്ടുള്ളൊരു ഫാമിലിയിൽ അംഗമായിരുന്നു. എല്ലാം അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്താണ് ക്ലാരയ്ക്ക് പെട്ടെന്നൊരു ദൈവവിളി തോന്നുകയാണ്, എനിക്ക് ഈശോയുടെ മണവാട്ടിയായി തീരണം. അങ്ങനെ ഫ്രാൻസിസ് ഓഫ് അസീസി അല്ലേ, അസീസിയിൽ നിന്നുള്ള ഫ്രാൻസിസ് പുണ്യവാളൻ്റെ ആ വിശുദ്ധൻ്റെ പാത പിന്തുടർന്നാണ് ക്ലാരയും സന്യാസത്തിലേക്ക് പോകുന്നത്. ക്ലാര സന്യാസിനിയായി കഴിഞ്ഞ് ആശ്രമത്തിലായിരിക്കുന്ന സമയത്ത് ക്ലാരയുടെ ഒരു പ്രത്യേകത, ക്ലാര വളരെ സിമ്പിളായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഈശോയിൽ ഭയങ്കര വിശ്വാസമാണ്. പരമാവധി സമയം ദിവ്യകാരണത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവായിരുന്നു. രണ്ട് കുഞ്ഞ് സംഭവങ്ങളാണ് പറയുന്നത്. ക്ലാര മഠത്തിൻ്റെ അതിഥിയായി. നമ്മൾ സുപ്പീരിയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, മഠത്തിൽ മദർ സുപ്പീരിയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അങ്ങനെ ക്ലാര മദർ സുപ്പീരിയർ ആയിരിക്കുന്ന സമയത്ത് ക്ലാരയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഒരു സുപ്പീരിയർ ആയിരിക്കുമ്പോൾ ബാക്കി എല്ലാവരെയും ഗൈഡ് ചെയ്യണം, അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കണം. അപ്പോൾ ചിലപ്പോൾ അവർ തെറ്റൊക്കെ കണ്ടാൽ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും ഇല്ലേ. അപ്പോൾ ക്ലാരയ്ക്ക് ഇതൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഭയങ്കര മടിയായിരുന്നു ആ ഒരു ഉത്തരവാദിത്വം എടുക്കാനായിട്ട്. പക്ഷേ എന്നാലും അനുസരിക്കണം, ആ അനുസരണത്തെ പ്രതി ആ ഉത്തരവാദിത്വം എടുത്തു. അപ്പം ക്ലാരയുടെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഈശോയെ കൂടുതലായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ ഈ കൂടെയുള്ള സന്യാസിനിമാരെ സ്നേഹിക്കണം. അപ്പം ഞാൻ എന്താ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ക്ലാര ഒരു ദിവസം ഒരു തീരുമാനമെടുത്ത് ഈ മഠത്തിലുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ പുറത്ത് പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ അവർ വരുന്നതിന് നോക്കി നിൽക്കും. കാത്തു നിന്നിട്ട് പടിവാതിക്കിൽ നിന്നിട്ട് ഇവർ വരുന്ന ഉടനെ ഇവരുടെ കാല് വെള്ളം കരുതിയിട്ടുണ്ടാവും. വെള്ളം കൊണ്ട് ഇവരുടെ കാല് കഴുകി നിലം പറ്റേ വന്നിട്ട് ഇവരുടെ പാദം, കാലിൻ്റെ പാദം ചുംബിച്ചിട്ടാണ് ഇവരെ ആശ്രമത്തിനുള്ളിലേക്ക് സ്വീകരിച്ചിരുന്നത്. അപ്പം ബാക്കി സിസ്റ്റേഴ്സിന് ഭയങ്കര സങ്കടം, ഈ മദർ ഇങ്ങനെ കാല് കഴുകി മുത്തുക എന്ന് പറയുമ്പം. അപ്പം ഇവരിങ്ങനെ തടയാനൊക്കെ ശ്രമിക്കും. പക്ഷേ ക്ലാര അത് ചെയ്യുന്നത് ഒരു എളിമ പരിശീലിക്കുന്ന, അതിനേക്കാൾ ഉപരി സ്നേഹം. ക്ലാര അവരെല്ലാം സ്നേഹിക്കുന്നു എന്ന് അവരെ ശരിക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ ഈ ആശ്രമത്തിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു ഇവർക്ക്. മര്യാദയ്ക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. അങ്ങനെ ഒരു ദിവസം ആ കിച്ചണിലുള്ള സിസ്റ്റർ വന്നിട്ട് പറയും, അമ്മേ നമുക്കൊന്നും ഭക്ഷണമില്ല, ആകെപ്പാട് ഒരു കഷ്ണം റൊട്ടിയേ ഉള്ളൂ, നമ്മൾ ഉച്ചയ്ക്ക് എന്ത് ചെയ്യും? അപ്പോൾ ക്ലാര പറയും, വിഷമിക്കേണ്ട, നമുക്ക് അത് മതി, അത് ഈശോ അത് ചെയ്യും. എന്നിട്ട് ക്ലാര ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഭക്ഷണത്തിന് കുറച്ച് മുന്നേ ആയപ്പോൾ ക്ലാര വന്നിട്ട് ഈ സിസ്റ്ററും ക്ലാരയും മാത്രം വന്നിട്ട് പറയും, ഈശോ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച സംഭവം നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലേ? എത്ര പേർക്കാണ് കൊടുത്തത്? 5000 പേർക്ക് ബാക്കി മിച്ചം വന്നതായിരുന്നു അല്ലേ? 5000 പുരുഷന്മാരുണ്ടായിരുന്നു, സ്ത്രീകളും കുട്ടികളും എത്രയുണ്ടെന്ന് എണ്ണമില്ലായിരുന്നു അല്ലേ? ബാക്കി വന്നത് 12 കൊട്ട നിറച്ചെന്നാണ് പറഞ്ഞത് അല്ലേ? ഒരു നിങ്ങളെ പോലുള്ള ഒരു കുഞ്ഞ്, ഒരു ബാലൻ്റെ കയ്യിലായിരുന്നു 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നത് അല്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ, നിങ്ങൾ വായിച്ചിട്ടില്ലേ ആ ഭാഗം? ക്ലാര പറഞ്ഞു, 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് എല്ലാവർക്കും കൊടുത്ത് ഈശോയാണ് നമുക്കുള്ളത്, ഇത് നമുക്ക് തികയും. ക്ലാര എന്നിട്ട് പ്ലേറ്റുകൾ എടുത്തിട്ട് ഈ റൊട്ടി ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഓരോ പ്ലേറ്റിൽ വെക്കാൻ തുടങ്ങി. എന്തോ സംഭവിച്ചിട്ടുണ്ടാവും, റൊട്ടി തീർന്നിട്ടുണ്ടാവുമോ? ഇല്ല, റൊട്ടി തീർന്നിട്ടില്ല അല്ലേ. റൊട്ടി മുറിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. അപ്പോൾ ക്ലാര പുണ്യാളത്തിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോ പണ്ട് അത്ഭുതം പ്രവർത്തിച്ച് പോയത് മാത്രമല്ല, ഈശോ ഇന്നും കൂടെയുണ്ട്. അതേ ശക്തിയോടുകൂടി അതേ സ്നേഹത്തോടുകൂടി ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു വിശ്വാസം നമുക്കും ഉണ്ടാവണം. എല്ലാവരെ സ്നേഹിക്കുക അല്ലേ. സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും എളിമയുള്ളവരായിരുന്നിട്ടാണ് സ്നേഹിക്കേണ്ടത് എന്ന് ക്ലാര പുണ്യാളത്തി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ മഠത്തിലൊക്കെ പരിശീലനം നേടുന്ന കുറേ പേരുണ്ട് അല്ലേ, നമ്മളെപ്പോലെ സാധാരണ വീട്ടിൽ നിന്നൊക്കെ വളർന്ന്
കന്യാശ്രീ ആവാനായിട്ട് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം അല്ലേ. കോൺവെന്റിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ ചെയ്യില്ലേ? സെയിന്റ് ക്ലാരയുടെ വിശ്വാസം എത്ര വലുതായിരുന്നു. ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നു സെയിന്റ് ക്ലാര ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം നമുക്കും ഉണ്ടാവട്ടെ. കൂട്ടുകാരെ, ഇനി നമുക്ക് ഇന്നത്തെ വചനം പഠിക്കണ്ടേ? ഇന്നത്തെ വചനം ഇതാണ്: അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിനാൽ അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119:11. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടി ഒരുമിച്ച് ചൊല്ലിയാലോ? അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119:11. കൂട്ടുകാരെ, നിങ്ങൾ ഈ വചനം പെട്ടെന്ന് പഠിക്കൂലോ അല്ലേ? കൂട്ടുകാരെ, നിങ്ങൾ അടുത്ത സെഗ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ? അതെ, ഈശോ നടന്ന കുറെ സ്ഥലം നമ്മൾ കണ്ടുപോലേ. ഇനി നമുക്ക് പുതിയ സ്ഥലം കാണാൻ പോവാം. ഫുട്പ്രിന്റ്സ്. യെസ്, നമുക്ക് കാണാം. ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഫുട്പ്രിന്റ്സിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ വലിയ ആഴ്ചയോട് അടുക്കുന്നു. നമ്മൾ ഈശോയുടെ പീഠാനുഭവ യാത്രയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ലണ്ടൻ ചലഞ്ച് കാണുന്ന, ഫുട്പ്രിന്റ്സ് കാണുന്ന എല്ലാവരും ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ പറയും. കാരണം ഈ സമയത്ത്, വലിയ ആഴ്ചയോട് അടുക്കുന്ന ഈ സമയത്ത്, ഈശോയുടെ പീഠാനുഭവങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ഈശോ നടന്നുപോയ ആ വഴികളിലൂടെ നേരിട്ടല്ലെങ്കിലും കാഴ്ചകളിലൂടെയെങ്കിലും സഞ്ചരിക്കാനൊക്കെ പറ്റുന്നത് വലിയ ഭാഗ്യമാണ്. അതിന് അവസരം ഒരുക്കുവാൻ എന്നെ ഉപയോഗിച്ച ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഗെത്സെമൻ തോട്ടം വരെ എത്തി. ഗെത്സെമൻ തോട്ടത്തിൽ നിന്ന് ഈശോയെ ബന്ധനസ്ഥനായി കൊണ്ടുപോയത് കയ്യപ്പാസിൻ്റെ അരമനയിലേക്കാണ്. അവിടെ വെച്ചാണ് പത്രോസ് 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞത്. നമുക്ക് പോവാം കയ്യപ്പാസിന്റെ അരമനയും പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ആ സ്ഥലവുമുള്ള കാഴ്ചയിലേക്ക്. മക്കളെ, ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോയെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു. അവിടെ നിന്നും ഈശോയെ ബന്ധനസ്ഥനായി അവർ ആദ്യം കൊണ്ടുപോയത് കയ്യഫാസിൻ്റെ അരമനയിലേക്കാണ്. മക്കളെ, നമ്മുടെ നാട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ കുറ്റം ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്താൽ ആദ്യത്തെ നടപടി എന്താണ്? തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അല്ലേ. പിന്നീടാണ് കോടതിയിൽ ഹാജരാക്കുന്നതും വിചാരണ നടത്തുന്നതും തെളിവെടുപ്പ് നടത്തുന്നതുമൊക്കെ അല്ലേ. ഇതുപോലെ തന്നെയാണ് ഗെത്സെമൻ തോട്ടത്തിൽ നിന്ന് ഈശോയെ അവർ പിടിച്ചുകൊണ്ടുപോയി ആദ്യം അധികാര പരിധിയിൽപ്പെട്ട പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:54 വാക്യങ്ങൾ: അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോടുകൂടെ ഇരുന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോടുകൂടെ ആയിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടി ഉണ്ടായിരുന്നു, ഇവനും ഗലീലിയക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തു പോയി മനം നൊന്ത്
കരഞ്ഞു. മക്കളെ, ഈശോയുടെ പ്രിയ ശിഷ്യനായിരുന്നു പത്രോസ്. അതുകൊണ്ട് തന്നെ ഗെത്സെമൻ തോട്ടത്തിൽ നിന്ന് ഈശോയെ അവർ ബന്ധിച്ചു കൊണ്ടുപോകുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാരും ഈശോയുടെ സ്നേഹിതരും ഒക്കെ അവരെ പിന്തുടർന്ന് പോയി, കൂട്ടത്തിൽ പത്രോസും. എന്താണ് ഈശോയ്ക്ക് സംഭവിക്കുന്നതെന്ന് അവന് അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൽ ഒളിഞ്ഞും പതുങ്ങിയും ഒക്കെ അവർ ഈശോയെ എന്തു ചെയ്യുന്നു, ഈശോയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ട് പത്രോസ് ആൾക്കൂട്ടത്തിനിടയിലൂടെ ഉണ്ടായിരുന്നു. കയ്യാഫാസിൻ്റെ അരമനയ്ക്ക് പുറത്ത് ആൾക്കൂട്ടം കൂടെയിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഒരാൾക്ക് പത്രോസിനെ മനസ്സിലാവുന്നത്. മൂന്ന് പ്രാവശ്യം മൂന്ന് പേരോട് ഈശോയെ അറിയില്ല എന്ന് പത്രോസ് തള്ളിപ്പറഞ്ഞു. അന്നൊക്കെ കുറ്റവാളികളെ ഇതുപോലെ ആഴത്തിലുള്ള കിടങ്ങിൽ ഇടുമായിരുന്നു എന്നാണ് ബൈബിൾ പഠനങ്ങൾ പറയുന്നത്. കുറ്റവാളികളെയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള അറകളും ജയിൽ മുറികളും ഒക്കെ നമുക്കിവിടെ കാണാം. കയ്യഫാസിൻ്റെ അരമനയ്ക്ക് വെളിയിൽ ആൾക്കൂട്ടം തീ കാഞ്ഞിരുന്നു എന്ന ആശയത്തിലാണ് ഇവിടെ ആളുകൾ കൂടിയിരിക്കുന്ന ഒരു പ്രതിമയും അതിന് തൊട്ട് മുകളിലായി ഒരു കോഴിയുടെ രൂപവും. പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞപ്പോൾ മൂന്ന് പ്രാവശ്യം കോഴി കൂവി എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ഈശോയുടെ പീഡാസകന വഴിയിലൂടെയുള്ള യാത്ര നമുക്ക് തുടരാം. അടുത്ത എപ്പിസോഡിൽ കാണാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെ ഫേസ് സ്റ്റോറിയിൽ ജോയിൻ ചെയ്യുന്നത് ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ ഒരു ഡോക്ടർ കൂടിയാണ്. സിസ്റ്ററിന്റെ പേരാണ് ജാൻസി ട്രീസ. അപ്പൊ നമുക്ക് സിസ്റ്ററിനെ വെൽക്കം ചെയ്യാം. വെൽക്കം സിസ്റ്റർ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഒരു പേഷ്യൻറ്റിനുണ്ടായ അനുഭവമാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ മറയൂർ സഹായഗ്രഹ ആശുപത്രിയിൽ ഒരു ഗൈനക്കോളജിസ്റ്റായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. മറയൂർ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു ഗ്രാമമാണ്. ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് 8 വർഷമായ തമിഴ് ദമ്പതികൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 8 വർഷമായി, ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു, അവർ രണ്ടും ഇന്നും ജീവിച്ചിരിപ്പില്ല. ആദ്യത്തെ കുഞ്ഞ് സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു. ജനിച്ച് 3 ദിവസമായപ്പോൾ കുഞ്ഞിന് ശ്വാസം മുട്ടുണ്ടായി, കുഞ്ഞ് മരിച്ചുപോയി. രണ്ടാമത്തെ കുഞ്ഞ് അമ്മയുടെ ഉള്ളിൽ വെച്ച് തന്നെ മരിച്ചു. ആ കുഞ്ഞിനെയും ഓപ്പറേഷൻ ചെയ്താണ് പുറത്തെടുത്തത്. അതിനുശേഷം ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി
ഒത്തിരി ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിയായ ഭയമാണ്. ഞങ്ങൾക്ക് ഉണ്ടായ ദുരനുഭവങ്ങൾ പോലെ ഇനിയും സംഭവിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് എന്നവരെന്നോട് പറഞ്ഞു. ഡോക്ടറിൻ്റെ ദൈവത്തിന് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിവിടെ വന്നത് എന്നവരെന്നോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ദൈവമാണ് കുഞ്ഞുങ്ങളെ തരുന്നത്, അതിനെ വളർത്താനും ആയുസ്സും ആരോഗ്യമൊക്കെ തരുന്നത് ദൈവമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, നമുക്ക് ദൈവം കുഞ്ഞിനെ തരും. അതിനുശേഷം ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവർക്ക് മാതാവിനോടും ഈശോയോടും പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ തിരുവചനം സങ്കീർത്തനം 127:3, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും എന്നുള്ള ആ തിരുവചനം പല പ്രാവശ്യം ഒരുവിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു. അവൾ വീണ്ടും ഗർഭിണിയായി, ചെക്കപ്പിനൊക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. സമയത്തിൻ്റെ പൂർത്തിയിൽ സിസേറിയനിലൂടെ നല്ല ആരോഗ്യമുള്ള നല്ല ദൈവിക ചൈതന്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർക്ക് ഒത്തിരി സന്തോഷമായി. തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തിന് അവരൊത്തിരി നന്ദി പറഞ്ഞ് ആ നന്ദിയിലാണ് അവരിന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ കുഞ്ഞിൻ്റെ 2 വയസ്സായിട്ടുണ്ട്. ഈ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതാണ്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഇതാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതുപോലെ വചനം ഉരുവിട്ട് വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതാനുസരണം അവിടുന്ന് സാധിച്ചു തരും. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങനെ അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുവാനും നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ നോമ്പുകാലത്തും അതിനുശേഷവും ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. നന്ദി. ഇന്നത്തെ ചാലഞ്ച് ഇതാണ്, വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു ബൈബിൾ ഭാഗം സ്കിറ്റ് ചെയ്ത് വീഡിയോ അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9048398600. ഞാൻ ഒന്നും കൂടെ പറയാം, 9048398600. കുട്ടിയാരെ, ഇന്ന് നമുക്ക് ഇന്നത്തെ ചാലഞ്ച് ഉണ്ടല്ലോ. ടൈമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കോൺവെന്റുകളിൽ സന്യാസ പരിശീലനത്തിനായി നിൽക്കുന്ന സിസ്റ്റേഴ്സിന് വേണ്ടിയാണ്. കണ്ണടയ്ക്കാം, കൈകോർക്കാം. സ്വീറ്റ് ഹാർട്ട് ഓഫ് ജീസസ് ദാറ്റ് ബർൻസ് വിത്ത് ലവ് ഫോർ മീ ഇൻഫ്ലെയിം മൈ ഹാർട്ട് ടു ലവ് യു മോർ സ്വീറ്റ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. അൺടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.